നമസ്കാരം, മനക്കോട്ടയിൽ നിന്ന് അർപ്പിതരേന്ദ്രാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ നിലമ്പൂർ വീട്ടിലാണ്. അപ്പോൾ ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള ചെറിയ ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ പുറത്തിരുന്ന് ഷൂട്ട് ചെയ്യുകയാണ്. കുറച്ച് നോയിസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ക്യാമറയെക്കുറിച്ചാണ്. അതായത് ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിലെ ക്യാമറയെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പം നോർമൽ ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആയുള്ള പ്രീമിയർ പ്രോ, അതേപോലെ എഡിറ്റിംഗ് മറ്റ് സോഫ്റ്റ്വെയർസൊക്കെ ഉണ്ട്. അതിൽ നിന്ന് കോമ്പോസിറ്റിംഗ് സോഫ്റ്റ്വെയർസ്, അതായത് ഈ ആഫ്റ്റേഴ്സ് പോലുള്ള സോഫ്റ്റ്വെയർസിലേക്കൊക്കെ വരുമ്പോൾ മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ അതൊക്കെ തന്നെയാണ്. ഇതിനകത്ത് നമുക്ക് ലൈറ്റ്, ക്യാമറ അത്തരം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ ശരിക്കും ഒരു സ്റ്റുഡിയോയിലൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ പോലെ തന്നെ ലൈറ്റ് എവിടെ വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം. അത് നമുക്കൊരു ക്യാമറയിലൂടെ കാണുമ്പോഴുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് ഈ ഒരു കോമ്പോസിറ്റിംഗിൽ ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ചുള്ള ബേസിക് കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോണത്. ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇനി ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് നമുക്കിനി ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കയറാം അല്ലേ. ശരിക്കും നമ്മുടെ ഈ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൽ ക്യാമറ യൂസ് ചെയ്യണത് നോർമൽ നമ്മളൊരു ക്യാമറ യൂസ് ചെയ്യുമ്പോൾ തന്നെയാണ്. അതായത് നമ്മുടെ ഒരു ക്യാമറയ്ക്കകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതായത് സൂം, സൂം ഔട്ട്, അതേപോലെ ഡെപ്ത് ഓഫ് ഫീൽഡ് ഒക്കെ നമുക്ക് നോർമലി കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലേ. ഇതേ സംഭവം തന്നെ ഒരു സോഫ്റ്റ്വെയറിലേക്ക് വരുമ്പോൾ ആ ഫംഗ്ഷനൊക്കെ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളതെന്നാണ്. രസമാണ് കേട്ടോ, ഒന്ന് കണ്ടു കേട്ടോ. നിങ്ങൾ നോക്കി, നമ്മൾ ഫസ്റ്റ് ന്യൂ കോമ്പോസിഷൻ സാധാരണ എടുക്കുമ്പോൾ തന്നെ എടുത്തു. ഞാനൊരു ക്യാമറ എന്നൊക്കെ പറഞ്ഞൊരു പേരൊക്കെ കൊടുത്ത് ഓക്കെ അടിച്ചിട്ടുണ്ട്. നോക്കുക, ഇനി നമുക്ക് ഇതിലേക്ക്, ഇപ്പം ഞാൻ നോർമലി ഇന്ന് ബേസിക് ക്ലാസ് ആയതുകൊണ്ട് ഞാനൊരു ടെക്സ്റ്റിൽ വെച്ച് കാണിച്ചു തരാം. അപ്പം നോർമൽ ഒരു ടെക്സ്റ്റിൽ ഞാനിപ്പോൾ മാനക്കോട്ട എന്നുള്ളൊരു പേര് ടൈപ്പ് ചെയ്തു. അതിനത്യാവശ്യം കുറച്ച് വലുപ്പമൊക്കെ കൊടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം, ഇത് ഞാൻ ഇതിനു മുമ്പ് 3D എപ്പിസോഡൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത് ഒരു 3D ഒബ്ജക്റ്റ് അല്ല. 3D ഒബ്ജക്റ്റ് മാത്രം നമ്മുടെ ക്യാമറ വർക്ക് ചെയ്യുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യണം, ആ ലെയറിനെ പിടിച്ചൊന്ന് 3D ആക്കണം. 3D ആയിട്ടുണ്ട്. 3D ആയിരുന്നു എങ്ങനെ അറിയാം, XYZ ഡയമെൻഷൻസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ പിടിച്ചിങ്ങനെ റൊട്ടേറ്റ് ഒക്കെ ചെയ്യാം അല്ലേ. അങ്ങോട്ടും കൂടെ തിരിക്കും, എക്സും വൈയും സെറ്റൊക്കെ തിരിക്കാനൊക്കെ പറ്റും. മുമ്പ് ഒരു 3D എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കാണാത്തവർ എന്തായാലും നിർബന്ധമായിട്ട് കാണണം. അപ്പോൾ നോക്കി, അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ഇങ്ങനെ അങ്ങനെയൊക്കെ പിടിച്ച് തിരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു ടെക്സ്റ്റിനാണ് മാറ്റം വരുന്നത്. ഞാൻ പറയുന്നത് ടെക്സ്റ്റിനല്ല, നമുക്ക് ഇതിനെ, ഈ ടെക്സ്റ്റിനെ നമുക്കൊരു ക്യാമറയ്ക്കകത്തൂടെ ഇങ്ങനെ നോക്കി കാണണം. ഇപ്പം ഇങ്ങനെ ക്യാമറ ചുറ്റണം, നമുക്ക് ഇതിനെ ഒരു ക്യാമറയ്ക്കകത്തൂടെ നോക്കി കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഇവിടെ റൈറ്റ് ക്ലിക്ക് കൊടുത്ത് ന്യൂവില് ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാമറ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോർമൽ ക്യാമറയിലുള്ള സെയിം ഫംഗ്ഷൻസ് ആണെന്നുള്ള കാര്യം പറഞ്ഞു. അതിനകത്ത് ആദ്യം പറയാൻ പോണത് ഇതൊക്കെ നമ്മൾ ഉള്ളിലും മാറ്റങ്ങൾ വരുത്താം. ജസ്റ്റ് ഇവിടെ നിന്ന് ഓടിച്ച് പറയാം, രണ്ട് രീതിയിലുള്ള ക്യാമറയാണ്. 2-node ക്യാമറ ഉണ്ട്, 1-node ക്യാമറ ഉണ്ട്. 2-node ക്യാമറ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ കേന്ദ്രീകരിച്ച് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ആനിമേഷൻ കൊടുക്കണം. ഇപ്പം ഞാനിപ്പോൾ ഒരു കൈ ഇങ്ങനെ വെച്ചു, അപ്പോൾ എനിക്ക് ക്യാമറ കറക്റ്റാണ് ഇതിനെ കൈയിനെ സെൻറ്റർ ആക്കിയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ടാർജറ്റ് വേണം അല്ലേ. അപ്പോൾ ക്യാമറ ആൻഡ് ടാർജറ്റ്, അപ്പോൾ രണ്ടും കൂടി വരുന്നതുകൊണ്ടാണ് ഇവിടെ 2-node ക്യാമറ എന്ന് പറയുന്നത്. ആ സമയത്ത് ഇവിടെ 1-node ആണെന്നുണ്ടെങ്കിലോ നമുക്ക് ജസ്റ്റ് ഈ പാനിങ് മാത്രമേ നടക്കുകയുള്ളൂ. ഒരു ഒബ്ജക്റ്റിലേക്ക് നമുക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല, നമുക്ക് ഇങ്ങനെ പാൻ ചെയ്ത് ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ ആ രീതിയിൽ നമുക്ക്, ഞാനിപ്പോൾ തൽക്കാലം 2-node കൊടുത്തു. പിന്നെ ക്യാമറ തന്നെ ഇവിടെ പ്രീസെറ്റ്, ഇവിടുത്തെ ഒന്ന് കാര്യം ആലോചിച്ച് നോക്കി. പ്രീസെറ്റിൽ നമുക്ക് കുറേ ലെൻസുകളുണ്ട്. ലെൻസ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. 50mm തൊട്ടിട്ട് 200mm വരെയുള്ള ലെൻസുകളുണ്ട്. സാധാരണ ദൂരം കാശ് കൊടുത്ത് മേടിക്കേണ്ട ലെൻസൊക്കെ ഇവിടെ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. നമുക്ക് വൈഡ് ലെൻസ് ആണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ, നോർമൽ ലെൻസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, ഏത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കൊടുക്കാമെന്നുള്ളതാണ് കേട്ടോ. ഞാനിവിടെ 35 കൊടുക്കണം, മാറ്റി കാണിച്ചു തരാം കേട്ടോ. പിന്നെ സൂമൊക്കെ ഡിഫോൾട്ട് ഇവിടെ ഉണ്ട്, നമുക്ക് പിന്നീട് മാറ്റാം. പിന്നെ ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല, നമ്മുടെ അതിൻ്റെ യൂണിറ്റ് എങ്ങനെ മെഷർമെൻറ്റ് കാണിക്കണം എന്നുള്ളതാണ്. അതിലേക്ക് ഞാൻ അധികം പോണില്ല, ജസ്റ്റ് ഓക്കെ അടിച്ചു. നമുക്കിവിടെ ഒരു ക്യാമറ വന്നിട്ടുണ്ട്. ഇപ്പോൾ ആക്റ്റീവ് ക്യാമറയിലാണ് നമ്മുടെ വ്യൂ പോയിട്ട് കിടക്കുന്നത്. അവിടെ മുകളിൽ കണ്ടില്ലേ, ക്യാമറ വ്യൂവിലാണ് കിടക്കുന്നത്. ശരിക്കും നമുക്കിതിനകത്ത് വ്യൂസ് നോക്കി, ആക്റ്റീവ് ക്യാമറ, ക്യാമറ വൺ നോക്ക്, ഫ്രണ്ട്, ലെഫ്റ്റ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ ലെഫ്റ്റ് ഒക്കെ കൊടുക്കുമ്പോൾ ആ ടെക്സ്റ്റിനാണ് ഈ ലൈനായിട്ട് കാണുന്നത്. കാരണം ടെക്സ്റ്റ് 3D ടെക്സ്റ്റ് അല്ലാതെ, ജസ്റ്റ് 3D ആണ്, തിക്നെസ് ഇല്ലാത്ത ടെക്സ്റ്റ് ആയതുകൊണ്ട് ലൈനായിട്ട് മാത്രമേ കാണുള്ളൂ അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം ആക്റ്റീവ് ക്യാമറയിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്യാമറ ടൂളുണ്ട്. ഈ ക്യാമറ ടൂൾ ഞാനിവിടെ ക്യാമറ വെച്ചത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, കണ്ട ഇങ്ങനെ വർക്ക് ചെയ്യാം. നമ്മൾ ജസ്റ്റ് ലെഫ്റ്റ് ക്ലിക്ക് ആണെന്നുണ്ടെങ്കിൽ ക്യാമറയ്ക്ക് ഇങ്ങനെ റൊട്ടേഷൻ കൊടുക്കാം. ആ സമയത്ത് റൈറ്റ് ക്ലിക്ക് ആണെന്നുണ്ടെങ്കിൽ ക്യാമറ നമുക്കിങ്ങനെ സൂം ഇൻ സൂം ഇട്ട്, അത് കറക്റ്റ് അറിയണം എന്നുണ്ടെങ്കിൽ ഈ 1 view മാറ്റിയിട്ട് നിങ്ങൾ 2, ഇപ്പോൾ 4 view ആക്കുകയാണെന്നുണ്ടെങ്കിൽ 3D ഉള്ള പോലെ തന്നെ ടോപ്പ്, ആക്റ്റീവ് ക്യാമറ, ഫ്രണ്ട്, റൈറ്റ്, നമ്മൾ ഏതൊക്കെ ആംഗിളിലൂടെ കാണുന്നു എന്നുള്ളതാണ് അവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്കിവിടെ ഈ ആക്റ്റീവ് ക്യാമറയെ പിടിച്ച് ഞാനിന്നിങ്ങനെ ക്യാമറ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമറയ്ക്ക് വരുന്ന റൊട്ടേഷൻ അവിടെ മറ്റ് വ്യൂ പോയിട്ട് കറക്റ്റായിട്ട് നമുക്ക് കാണിച്ചിട്ടുണ്ട്, കാണില്ലേ. സമയത്ത് ഞാനിവിടെ റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് ഇങ്ങനെ സൂം ഇൻ സൂം ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ട ക്യാമറ എന്താ സംഭവിക്കണേ, ജസ്റ്റ് ഫ്രണ്ടിലേക്ക്, സൂം ഇൻ സൂം ഔട്ട് അല്ല, ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്കിവിടെ കീ കൊടുത്ത് ആനിമേഷൻ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ പാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ട ക്യാമറ ഇങ്ങനെ ഇങ്ങനെ പാൻ ആവണമെന്നുള്ളതാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഒരു പോയിന്റിനെ ബേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യാനുള്ള കാരണം ഞാൻ
2-node camera ആണ് കൊടുത്തിട്ടുള്ളത് അതേ സമയത്ത് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ 1-node ക്യാമറ കൊടുത്ത് ഓക്കേ അടിക്കുകയാണെങ്കിൽ ആ റൊട്ടേഷൻ കണ്ടോ എങ്ങനെ റൊട്ടേറ്റ് ആയി നോക്കി ഈ ക്യാമറ ഇവിടെ ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ കാണാം നിങ്ങൾക്ക് ഓക്കെ ക്യാമറ ഇങ്ങനെ റൊട്ടേറ്റ് ആവണേ നേരത്തെ മണക്കോട്ട സെൻറ്റർ ആക്കിയിട്ടായിരുന്നു റൊട്ടേറ്റ് ആയിട്ടുണ്ടായിരുന്നത് ഇത് കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലേ നമുക്ക് എങ്ങനെയാണോ ഇതിനെ സെൻറ്റർ ചെയ്തിട്ടാണ് വർക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ 2-node കൊടുക്കുക അല്ലാത്ത സിറ്റുവേഷനിൽ 1-node കൊടുക്കുക കണ്ടോ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് മണക്കോട്ട സെൻറ്ററിലായതുകൊണ്ട് കറക്റ്റ് ഇങ്ങനെയും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഓക്കെ അപ്പം അങ്ങനെ നോക്കിക്കാണുന്ന വ്യൂ നമുക്ക് ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യാം 4 വ്യൂ മാറ്റിയിട്ട് ഞാൻ 1 വ്യൂ തന്നെ വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ പാൻ ചെയ്യുന്ന പോലെ കീ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ പൊസിഷൻ കീ കൊടുത്താൽ മതി കേട്ടോ ഇനി അഡ്വാൻസ്ഡായിട്ട് നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ഇതിനകത്ത് പറയാം ക്യാമറ ഓപ്ഷൻസിനകത്ത് വന്നു കഴിഞ്ഞാൽ കണ്ട അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ സൂമ് ഡെപ്ത് ഓഫ് ഫീൽഡ് ഞാൻ നേരത്തെ പ്രത്യേകം പറഞ്ഞു ഇപ്പം സൂം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ടെക്സ്റ്റിൻ്റെ ഒരു കോപ്പി കൂടെ കൺട്രോൾ ഡി പ്രസ് ചെയ്തെടുത്തു എന്നിട്ട് എന്ത് ചെയ്യണു നേരെ ഇവിടെ 2 വ്യൂവിൽ വന്നിട്ട് ഭയങ്കര ചൂടാണ് എൻ്റെ അമ്മച്ചി ഫാനിൽ ഇട്ട് കഴിഞ്ഞാൽ നിൽക്കുക നോയ്സ് കൊണ്ട് ഒന്നും കേൾക്കാൻ പറ്റില്ല ഇപ്പോൾ നോക്കി ഇവിടെ ഞാൻ ഒരു ടെക്സ്റ്റ് ഇങ്ങോട്ട് നിങ്ങൾക്ക് ഇവിടെ തൽക്കാലം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ താഴ്ത്തി വെക്കേണ്ട കാര്യമില്ല ക്യാമറയുടെ ആംഗിൾ ഒന്ന് മാറ്റിയാൽ മതി ഇപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് താഴേക്ക് വൈ ഡൈമെൻഷൻ മാറ്റി എന്നിട്ട് ആ ടെക്സ്റ്റിന് ഞാൻ വേറെ പേര് കൊടുക്കണു ബിൽഡ് യുവർ ഡ്രീംസ് എന്ന് പറഞ്ഞു കൊടുക്കണു ഡ്രീംസ് എന്നുള്ളൊരു പേര് കൊടുത്ത് അതിനൊന്ന് ചെറുതാക്കി വെച്ചിട്ടുണ്ട് ഒന്നും കൂടെ ചെറുതാക്കി വെച്ചിട്ട് തൽക്കാലം ഇവിടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ മണക്കോട്ട എന്നുള്ള ബാക്കിലും ഈ ഒരു ബിൽഡ് യുവർ ഡ്രീംസ് എന്നുള്ള വേർഡ് ഫ്രണ്ടിലുമാണ് കിടക്കണം അല്ലേ ഞാനിവിടെ ക്യാമറ ഒന്ന് ഇതിനകത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വ്യക്തമായിക്കോളും ഇതിപ്പോഴും മനക്കോട്ടതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് റൊട്ടേറ്റ് ചെയ്യണം കണ്ട് ഏകദേശം നമുക്കിവിടെ കാണുമ്പോൾ പറയാം നമുക്കിത് അവിടെ ഈ ഒരു ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ടാർഗറ്റ് എവിടെ നിൽക്കണതാണ് ഏകദേശം ആ ഒരു ഭാഗത്തായിട്ടാണ് അല്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് റൊട്ടേഷൻ വരുന്നത് ഇപ്പോൾ ഞാനിത് ഏകദേശം ഇങ്ങനെ വെച്ചു അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഒന്ന് വലുതൊന്ന് ചെറുതായിട്ട് തോന്നുന്ന സംഭവം എന്താണ് ഇത് ഫ്രണ്ടിലും അത് ബാക്കിലുമാണ് അപ്പോൾ അതിൽ അങ്ങനെ വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ക്യാമറയ്ക്കകത്ത് കുറച്ച് കൂടുതൽ ഓപ്ഷൻസ് പറയാം ഫസ്റ്റ് സൂം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സൂം അല്ല സംഭവിക്കണേ ക്യാമറ മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത് സമയത്ത് നമ്മളിവിടെ സൂമിനാണ് കീ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കണ്ടാം നമുക്ക് ശരിക്കും ക്യാമറയാണ് അവിടെ സൂം ആവണം ആ സമയത്ത് നമുക്കിവിടെ ലെൻസ് ഞാൻ നേരത്തെ കാണിച്ചു ഇപ്പോൾ നോർമൽ 35mm ലെൻസാണ് അവിടെ വെച്ചിട്ടുള്ളത് അല്ലേ എന്താണ് വ്യത്യാസം ഞാനിപ്പോൾ ഇവിടെ തൽക്കാലം ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് 35mm മാറ്റിയിട്ട് ഇവിടെ 50mm ലെൻസ് വെക്കണം ജസ്റ്റ് ഓക്കെ അടിച്ചു ഒന്ന് വൈഡായിട്ടുണ്ട് അല്ലേ കുറച്ചും കൂടെ ദൂരെയായിട്ട് കാണാം ഇത് നോക്കി ഒന്ന് സൂം ചെയ്ത് നിങ്ങൾ നോക്കി നോക്കി ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കി നോക്കി നിങ്ങൾ കണ്ട ഇപ്പം നമുക്ക് കുറച്ചുകൂടെ വൈഡായിട്ട് ശരിക്കും ആ ടെക്സ്റ്റ് ഇങ്ങനെ ഒന്ന് ഡിസ്റ്റോർട്ട് ആയ പോലെ അല്ലേ ശരിക്കും ആ ക്യാമറ ഇപ്പോൾ ചില ലെൻസൊക്കെ യൂസ് ചെയ്യുന്നവർക്കറിയാം ക്യാമറയൊക്കെ യൂസ് ചെയ്യുന്നവർക്കറിയാം ഒന്ന് വൈഡായിട്ട് എന്തെങ്കിലും ഒബ്ജക്റ്റിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലുള്ള കാണാം അപ്പോൾ ഈ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആനിമേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ വർക്കൗട്ട് ചെയ്യാം അങ്ങനെ നമുക്ക് ലെൻസ് ഇവിടെ അങ്ങോട്ടും ഇവിടെയൊക്കെ മാറ്റാം 35 ഇപ്പോൾ 200 ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സൂം ചെയ്ത് ഇങ്ങനെ ആയിരിക്കും കിടക്കേണ്ടാവുക കണ്ട അപ്പോൾ എത്രത്തോളം ആ ലെൻസിന് മാറ്റം വന്നിട്ടില്ലെന്ന് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ ഓക്കെ ഞാൻ അത് ചെയ്യണില്ലേ നേരെ ഇപ്പം നോർമൽ 35mm ലെൻസ് തന്നെ വെക്കണം ഇനി ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രസകരമായിട്ടൊരു സംഭവമാണ് ഇതിനകത്ത് ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറയുമ്പോൾ കേട്ടോ ഇന്ന് എക്സാമ്പിളൊന്നും അല്ല ഈ ഫങ്ഷൻസ് കറക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല നല്ല വർക്ക് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നോക്കി ഡെപ്ത് ഓഫ് ഫീൽഡ് ഞാൻ ജസ്റ്റ് ഈ ഓഫ് എന്നുള്ളതൊന്ന് ഓണാക്കി ഓണാക്കിയപ്പോൾ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല ഇല്ലല്ലോ പക്ഷേ മാറ്റം വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഡെപ്ത് ഓഫ് ഫീൽഡ് ഓണാക്കിയിട്ടപ്പോൾ ഇതിന് തൊട്ട് താഴെ വരുന്ന ഈ ഫോക്കസ് ഡിസ്റ്റൻസ് നിങ്ങളൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ആരോ ഇറങ്ങി വരുന്നുണ്ട് കണ്ടാ നോക്കി ഇവിടെ ഇങ്ങനെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു സംഭവം ഇറങ്ങി വരുന്നുണ്ട് അല്ലേ അപ്പോൾ ക്യാമറ ഇപ്പോൾ അവിടെ തന്നെ ഇരിക്കട്ടെ ഞാൻ അവിടെ തന്നെ വെച്ചിട്ട് കാണിച്ചുതരാം ഈ ഫോക്കസ് ഡിസ്റ്റൻസ് ഞാൻ ഇങ്ങനെ കുറച്ച് നമ്മുടെ ഫസ്റ്റ് ടെക്സ്റ്റ് ഇതാ ഈ കാണുന്നതാണ് ഫസ്റ്റ് ടെക്സ്റ്റ് അല്ലേ അതിന് ഞാൻ എന്ത് ചെയ്യണു ഇങ്ങനെ ഇവിടെ കൊണ്ടുവച്ചു ഈ വ്യൂ പോർട്ട് പാൻ ചെയ്യാൻ നമ്മൾ സ്ക്രോൾ ബട്ടൺ പ്രസ് ചെയ്താൽ മതി കേട്ടോ അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പാൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാം വ്യത്യാസം വരിക ആ വ്യൂ പോർട്ടാണ് വ്യത്യാസം വരിക കേട്ടോ നോക്കി ഞാനിവിടെ ഫോക്കസ് ഡിസ്റ്റൻസ് ഏകദേശം ഫസ്റ്റ് ഈ ബിൽഡ് യുവർ ഡ്രീംസിൻ്റെ നേരെ വെച്ചിട്ടുണ്ട് ഇനി ശ്രദ്ധിച്ചുകൊള്ളുക ഇനിയുടെ തൊട്ട് താഴെ ക്യാമറയ്ക്കകത്തൊക്കെ ഉള്ള പോലെ ഈ ആപ്പേച്ചർ വാല്യൂ ഞാൻ ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു ഇപ്പുറത്ത് നോക്കുക എന്ത് സംഭവിച്ചിട്ടുള്ളത് മണക്കോട്ട എന്നുള്ള വേർഡ് ബ്ലറായിട്ടുണ്ട് നല്ല ആപ്പേച്ചർ കുറേ കൊടുത്തു ഞാൻ അത്രയൊന്നും വേണ്ട കുറച്ച് കൊടുത്തു അപ്പോൾ നോക്കി ബിൽഡ് യുവർ ഡ്രീംസ് എന്നുള്ള വേർഡ് കറക്റ്റായിട്ടും ബാക്കിലുള്ള വേർഡ് ബ്ലറായിട്ടും തോന്നി കാരണം എന്താ അവിടെ ഒരു ഡെപ്ത് ഓഫ് ഫീൽഡ് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫോക്കസ് ഇന്നും അത് ഫോക്കസ് ഔട്ടുമായി മാറി എന്നുള്ളതാണ് ഞാൻ ആലോചിച്ച് നോക്കി അപ്പോൾ എവിടെയാണ് ഈ ടാർജറ്റ് ഈ ഒരു ഡിസ്റ്റൻസ് ഫോക്കസ് ഡിസ്റ്റൻസിൻ്റെ ആ ഒരു വാല്യൂ കിടക്കണമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ആ ഒരു ടാർജറ്റ് കിടക്കണമെന്ന് വെച്ചാൽ അത് ഫോക്കസ് ഇന്നായി മറ്റത് ഫോക്കസ് ഔട്ടായി അപ്പോൾ നമുക്കിവിടെ ഫോക്കസ് ഡിസ്റ്റൻസിന് ഞാനിങ്ങനെ കീ കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിച്ചിട്ടുള്ളത് നേരെ ഇപ്പുറത്തേക്ക് ടെക്സ്റ്റിലേക്ക് കൊടുത്തപ്പോൾ
ഫ്രണ്ടിലുള്ള ബേഡ് ഫോക്കസ് ഔട്ടായി, ബാക്കിലുള്ള ബേഡ് ഫോക്കസ് ഇൻ ആയി എന്നുള്ളതാണ്. കണ്ടില്ലേ നമ്മളിങ്ങനെ ഫോക്കസ് അങ്ങനെ തിരിച്ചു കൊടുക്കുന്ന പോലത്തെ ആനിമേഷൻസ് ഒക്കെ ചെയ്യില്ലേ? അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എളുപ്പമാണ്. കണ്ട, ശരിക്കും ഇത് സിനിമയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ക്യാമറ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയാം. നമ്മളിപ്പോൾ ഒരു വിഷ്വൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഫോക്കസ് പുള്ളിങ് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്നുള്ളത് ക്യാമറ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. അപ്പോൾ കണ്ട, അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. നമുക്ക് ക്യാമറ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് എന്താണ് ഇതിലേക്ക് എവിടേക്കാണോ ഫോക്കസ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതേ സമയത്ത് ഞാൻ ഇങ്ങനെ തന്നെ വെച്ചു, ഇപ്പം ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളിനി ക്യാമറ ഞാൻ ഒന്ന് ജസ്റ്റ് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുമ്പോൾ കണ്ട, അത് ഓട്ടോമാറ്റിക്കലി അത് ബ്ലർ ചെയ്ത് അപ്പുറത്തേക്ക്, കാരണം ഫോക്കസ് അവിടെ ഫിക്സഡ് ആണ്. ഞാൻ ഈ ഒരു ഏരിയയിൽ ഫോക്കസ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ ആ ഫോക്കസ് എവിടെ വരണോ അതിലേക്കായിരിക്കും ഓട്ടോമാറ്റിക് ഫോക്കസ് വരിക. അത് കടന്നു പോയി കഴിഞ്ഞാൽ ഇത് ബ്ലറായിരിക്കും. കണ്ട, അങ്ങനെ ക്യാമറയിൽ എങ്ങനെയാണോ അതേപോലെ തന്നെയുള്ള ഫങ്ഷൻസ് നമുക്ക് ഇവിടെയും കിട്ടുന്നുള്ളതാണ്. രസമായിട്ടുള്ള സംഭവങ്ങളല്ലേ? ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു വേഡ് ഞാൻ ഇതാ ഇങ്ങനെ വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. വർക്ക് കണ്ട, ഇതിൻ്റെ വ്യൂസ് ഞാൻ വൺ വ്യൂ തന്നെ ആക്കണം. ഇപ്പോൾ നോക്കി, ഇപ്പോൾ ഡ്രീംസ് എന്നുള്ള ഇവിടെയാണ് ഫോക്കസ് കിടക്കണത്. അപ്പോൾ നമുക്ക് ആ ഫോക്കസ് ഇങ്ങനെ ഡിസ്റ്റൻസ് ഇങ്ങനെ മാറ്റണം എന്നുണ്ടെങ്കിൽ കണ്ട, അപ്പോൾ അങ്ങനൊരു ആനിമേഷൻ നിങ്ങൾക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചോ. ഇപ്പോൾ ഞാനിപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നൊരു ആനിമേഷൻ, അപ്പം ബ്ലർ കുറച്ച് ഓവറായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പേച്ചർ മാത്രമല്ല, അപ്പേച്ചർ കുറച്ച് കുറച്ച് കൊടുത്തിട്ട് ബ്ലർ ലെവൽ മാത്രം വേണമെങ്കിൽ ഇവിടെ കൂട്ടാട്ടോ. ആ രീതിയിൽ ചെയ്യാം. അപ്പേച്ചർ ഞാൻ കുറച്ച് കുറച്ചു, നേരെ ബ്ലറിൻ്റെ ലെവൽ മാത്രം ഇത്തിരി കൂട്ടി, എന്നിട്ട് അതൊരു ആനിമേഷനായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഫോക്കസ് ഡിസ്റ്റൻസിന് ഞാനിപ്പോൾ അവിടുന്ന് ആ ഡ്രീംസിന്ന് ബിൽഡ് വരെ ചെറിയൊരു ഫോക്കസ് വരണം എന്ന് വിചാരിച്ചോ. അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ കീ കൊടുത്തു, കുറച്ച് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നേരെ ഇങ്ങനെ വെച്ച് ഇവിടെ ഒരു കീ കൊടുത്തു അല്ലേ. അപ്പോൾ ഒരുപാട് വേണ്ട, കുറച്ച് ഇവിടെ. അപ്പോൾ പ്ലേ കൊടുക്കുമ്പോൾ വളരെ പതുക്കെ ഫോക്കസ് ഇങ്ങനെ മാറി വരണം. വേണ്ട, വളരെ പതുക്കെ വേണമെന്നുണ്ടെങ്കിൽ കീ വെക്കുക. അതൊക്കെ നിങ്ങളുടെ, ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയാസ് വർക്കൗട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്നൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയാണ്. പിന്നെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻസിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, അതൊക്കെ നമുക്ക് ഇനി അടുത്ത വർക്കിലേക്ക് വരുമ്പോൾ പറയാനൊന്നുമില്ല. ആ ഒരു സ്റ്റേപ്പ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ കാണുന്ന ബ്ലർ, അപ്പോൾ എന്തെങ്കിലും കൂടുതൽ വർക്കിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഇത് നിങ്ങൾക്ക് ഇതാവുള്ളൂ. ഇപ്പം കണ്ടിട്ടില്ലേ, ഇപ്പോൾ ഇതിൻ്റെ ഈ ബ്ലറ് കുറച്ച് റെക്റ്റാംഗിൾ ആയിട്ട് കിടക്കണം അല്ലേ. അത് നമുക്ക് പല ട്രയാംഗിൾ ടൈപ്പ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുറച്ചും കൂടെ ബ്ലർ ലെവൽ കൂട്ടുക. അപ്പോൾ അതിൻ്റെ ഈ ഒരു ബ്ലർ ലെവൽ ഏത് സ്റ്റൈലിൽ വേണം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമുക്ക് ഈ ബോക്കേ എഫക്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ദൂരെ കാണുന്ന ആ ഒരു ബ്ലർ റെക്റ്റാംഗിൾ വരണം, ചതുരത്തിൽ വരണം, അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിക്കുന്ന ഈ ഓപ്ഷൻസ് ഇങ്ങനെ മാറ്റി മാറ്റി കൊടുത്താൽ മതി. മാറുന്നുണ്ട്, ടെക്സ്റ്റ് ആവുന്നുണ്ട്, നമുക്ക് അധികം ഫീൽ ചെയ്യില്ല. അതിലേക്ക് നമുക്ക് എന്തായാലും വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജസ്റ്റ് ബേസിക് ആയിട്ട് നമുക്ക് ക്യാമറയെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് വർക്കുകൾ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത് വരുന്ന എപ്പിസോഡിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലൈറ്റിങ്ങിൻ്റെ കാര്യം കൂടെ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുന്നതിൽ പുതിയ വീഡിയോസ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. കൂടെ തന്നെ നിന്നോളൂ, കൂടെ നിന്നാ, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഒരു മനക്കോട്ട കേട്ടോ. ക്യാമറാമാൻ നിഷാന്ത് മോഹൻ, ഞാൻ അർപ്പിതരവിന്ദ്, താങ്ക് യു.